വീട്ടിൽ ഷെയത്വാന്റെ ശല്യം ഇല്ലാതിരിക്കാൻ നാം എന്തു ചെയ്യണം ഇന്നത്തെ സുന്നാ ടോക്കിൽ നമുക്ക് പറയാം ഏവർക്കും സുന്നോട്ടോക്ക് നൂറ്റി മുപ്പത്തി ആറിലേക്ക് സ്വാഗതം ഷെയ്ത്തോന്റെ ശല്യം പല വിധത്തിൽ നമ്മെ ബാധിക്കാറുണ്ട് രോഗമായിട്ടാവാം വസ്വാസായിട്ടാകാം ആരാധനക്ക് അബാധത്തുകൾക്ക് തടസ്സമായിട്ടാകാം അങ്ങനെ പല രീതിയിൽ പൈശാചിക ശല്യം പലപ്പോഴും മോശമായ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത താല്പര്യം ഷെയ്ത്താന്റെ ശല്യം മൂലമാണ് ഉണ്ടാകുന്നത് ഷെയ്ത്താനെ നമ്മുടെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കേണ്ടതുണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് മാർഗം സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുക നബി നബിസ്ഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന ലി കുൽ സനാം ഓരോ വസ്തുവിനും പ്രധാനപ്പെട്ടതായ കാര്യമുണ്ട് ഖുർആാനിൻ്റെ സെനാം അത് സൂറത്തുൽ ബക്റയാണ് ആരെങ്കിലും സൂറത്തുൽ ബക്റ അവൻ്റെ വീട്ടിൽ പാരായണം ചെയ്താൽ രാത്രി സമയത്ത് പാരായണം ചെയ്താൽ മൂന്ന് രാത്രിയോളം ആ വീട്ടിലേക്ക് ഷെയ്ത്താൻ അടുക്കുകയേയില്ല പകൽ സമയത്താണ് പാരായണം ചെയ്യുന്നതെങ്കിൽ മൂന്ന് പകൽ ഷെയ്ത്താൻ ആ വീട്ടിൽ അടുക്കുകയില്ല ഷെയ്ത്താൻ്റെ ശല്യം ഇല്ലാതിരിക്കാൻ നമുക്ക് അള്ളാഹുവിനോട് സഹായം തേടൽ മാത്രമേ പരിഹാരമുള്ളൂ ഡോക്ടർമാരുടെയോ അല്ലെങ്കിൽ ഭൗതികമായ സഹായങ്ങൾ കൊണ്ടോ ഷെയ്ത്താനെ തുരത്താൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലിഹി വസ്ലം തങ്ങൾ പറഞ്ഞ മാതൃക നാം സ്വീകരിക്കേണ്ടതുണ്ട് നബീസ്വല്ലാഹു അലിഹി വസ്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞു നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മക്കബറ പോലെ ആക്കരുത് സൂറത്തുൽ ബക്റ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്നും ഷെയ്ത്താൻ ഓടി അകലുന്നതാണ് ഷെയ്ത്താനെ തുരത്താൻ വേണ്ടി ഖുർആാനിൻ്റെ സഹായം നമുക്ക് തേടാം ഇന്നത്തെ സുന്നാടോക്കിലെ സുന്നത്ത് സൂറത്തുൽ ബക്റ വീട്ടിൽ പാരായണം ചെയ്യുക ഷെയ്ത്താൻ്റെ ശല്യം അകറ്റുക തിരുസുന്നത്ത് പിടിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അമീൻ